പരിപ്പും നെയ്യും പപ്പടവും ഇല്ലാതെ സദ്യയേ ഇല്ലെന്നുള്ള അവസ്ഥയാണ് കൂടുതൽ മലയാളികൾക്കും. പേരുകേട്ട ആറന്മുള വള്ള സദ്യയുടെ ചോട് പിടിച്ചാണ് തെക്കൻ കേരളത്തിലെ സദ്യകൾ. പടക്കോട്ട് സദ്യയുടെ രൂപം വേറെയാണ്. ഇങ്ങനൊരു കൂട്ട് അവിടെ ഇല്ലെന്നാണ് അറിവ്. പയർ ഒരു പ്രത്യേക പാകത്തിൽ മൂപ്പിച്ചെടുക്കണം. തൊലി പോകാൻ എളുപ്പത്തിനാണ്. തീ കത്തിച്ച് ഉരുളി അടുപ്പിൽ വെച്ചു. ചൂടായ ഉരുളിയിലേക്ക് ചെറുപയറിട്ടു. എല്ലാ പയറിനും ഒരുപോലെ ചൂട് കിട്ടത്തക്ക വിധം ഇളക്കിക്കൊണ്ടേയിരുന്നു. നിറം മങ്ങിത്തുടങ്ങുന്നതും നല്ല ഒരു മണം പരന്നു തുടങ്ങുന്നതും പാകത്തിന് മൂപ്പായതിൻ്റെ ലക്ഷണമാണ്. വാങ്ങി മുറത്തിലിട്ട് തണുപ്പിച്ചു. തണുത്ത പയർ വിരിച്ചിട്ട പരമ്പിലേക്ക് കൊട്ടി. കുറേശ്ശെ കുറേശ്ശെയായി ചെറുകൂനിയാക്കി മാറ്റി. അതിൻ്റെ മീതെ കൂടെ അമ്മിക്കല്ലിങ്ങനെ ഉരുട്ടി. അധികം ബലം കൊടുക്കാതെ ഉരുട്ടി നീക്കി ഉരുട്ടി നീക്കി പയറെല്ലാം പിളർത്തി പരിപ്പാക്കി. പയർ അലകാക്കുക എന്നാണ് ഈ പ്രക്രിയയ്ക്ക് പറയുക. അലകായത് മുറത്തിലേക്കിട്ടു. ചെറുപയർ വറുത്ത് തിരികല്ലിൽ തിരിച്ചു പരിപ്പാക്കിയിരുന്ന ആദ്യ ഓർമ്മ. തിരികല്ല് തകർന്നപ്പോൾ ഉരലിൽ കുത്തി പരിപ്പാക്കിയെടുക്കുന്നത് മറ്റൊരോർമ്മ. മുറത്തിലിട്ട് അമ്മിക്കല്ല് ഉരുട്ടി പരിപ്പാക്കുന്നതും ഒരോർമ്മ. അമ്മിക്കല്ലും മുറവുമാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ഇന്ന് മുറത്തിന് പകരം പരമ്പാക്കി. അലകായത് മുറത്തിലേക്കിട്ടു. ഇങ്ങനെ പാറ്റി ഉരിഞ്ഞതൊലിയെ പാറ്റിപ്പറത്തി പരിപ്പ് വേറെയാക്കി. നുറുങ്ങിയ ചെറുപയർ പരിപ്പ് തരംതിരിക്കാൻ ഇനി ഇങ്ങനെ കൊഴിക്കണം. തീരെ ചെറിയ തരികൾ കൊഴിച്ചു കളഞ്ഞു. പരിപ്പ് തരംതിരിച്ചു. നുറുങ്ങാത്ത പരിപ്പ് വേണ്ടത്ര അളന്നെടുത്തു. നന്നായി കഴുകി നികക്ക് വെള്ളമൊഴിച്ച് അടുപ്പേൽ വെച്ചു അടച്ചു. തേങ്ങ അരച്ചെടുക്കണം. മയത്തിൽ അരയരുത്, നേരിയ തരിതരിപ്പിൽ അരയണം. പരിപ്പിന് ജീരകം കൂടുതൽ വേണം. ജീരകവും ചേർത്ത് അരച്ചു വാങ്ങി. കല്ലും കഴുകിയെടുത്തു. വെന്ത പരിപ്പിലേക്ക് അരപ്പിട്ടു. പാകത്തിനുള്ള ഉപ്പിട്ടു. ഉപ്പ് ഇപ്പോഴാണ് ചേർക്കേണ്ടത്, പരിപ്പ് വെന്ത ശേഷം. തിളയ്ക്കാനുള്ള നുര പൊട്ടി തുടങ്ങുമ്പോൾ വാങ്ങണം. തിളയ്ക്കരുത്, ജീരകം വെന്താൽ രുചി അരോചകമാകും. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. ചൂടായി 2 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു. മൂത്ത നെയ്യിലേക്ക് നുറുക്കിയ ഉണക്കമുളകും ഏറെ കറിവേപ്പിലയും മാത്രം ഇട്ട് മൂപ്പിച്ചു. 1/2 സ്പൂൺ ജീരകവും ഇട്ട് വാങ്ങണം. ജീരകം പെട്ടെന്ന് മൂക്കും, കരിയാനിടയാകും. അതുകൊണ്ടാണ് ജീരകമിട്ട് ഉടൻ തന്നെ വാങ്ങിയത്. പരിപ്പിൻ്റെ പരപ്പിലേക്ക് മൂപ്പിച്ചതെല്ലാം കൂടെ ചേർത്തു. എല്ലാം ചേർത്ത് ഇളക്കി വിളമ്പാനുള്ള പാത്രത്തിലേക്ക് പകർത്തി. തൂശനിലയിൽ ചൂടുചോറെത്തും. വലത്ത് കൈവശത്ത് പകുത്തു വച്ച ഇത്തിരി ചോറിലേക്ക് കട്ടപ്പരിപ്പ് വീഴും. മീതെ നെയ്യൊഴിക്കും. വലിയ പപ്പടം അതിൻ്റെ മീതെ വെച്ചൊരമർത്ത്. പൊടിഞ്ഞ പപ്പടവും ചേർത്ത് ഉരുട്ടി ഇഞ്ചിത്തൈരിലൊന്ന് മുക്കി സദ്യയൂണ് തുടങ്ങാം.